മാവേലി എക്സ്പ്രസിൽ യാത്രക്കാരനെ പോലീസിന്റെ ക്രൂരമർദ്ദനം. ASIA ഇന്റലിജൻസ് ADGP സസ്പെൻഡ് ചെയ്തു. നടി ആക്രമിച്ച കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. സമകാലിക മലയാളം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാവേലി എക്സ്പ്രസിൽ യാത്രക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ASIക്ക് സസ്പെൻഷൻ. MC പ്രമോദിനെതിരെയാണ് ഇന്റലിജൻസ് ADGP നടപടി സ്വീകരിച്ചത്. ടിക്കറ്റ് ഇല്ലാതെ സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്തതിന് യാത്രക്കാരനെ മർദ്ദിച്ചതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നടി ആക്രമിച്ച കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. സംവിധായകന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ആവശ്യം. നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ നടൻ ദിലീപ് കണ്ടിരുന്നുവെന്നാണ് നടന്റെ മുൻ സുഹൃത്തുകൂടിയായ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. ലക്കിംപൂർ ഖേരിയിൽ കർഷകരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കേന്ദ്രമന്ത്രി അജയ്കുമാർ മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയാണ് മുഖ്യപ്രതി. കൊലപാതകം കരുതി കൂട്ടി ചെയ്തതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഒക്ടോബർ 3 കേസിനാസ്പദമായ സംഭവം. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ സന്ദർശന വേളയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ച കർഷകർക്കിടയിലേക്ക് SUV ഇടിച്ചു കയറ്റുകയായിരുന്നു. രാജ്യത്തെ ആശങ്കയിലാഴ്ത്തി ഒമൈക്രോൺ കേസുകൾ വർദ്ധിക്കുന്നു. ഡൽഹിയിൽ കഴിഞ്ഞ 2 റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ 84% ഒമൈക്രോൺ വകഭേദമാണെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഡൽഹി നഗരത്തിൽ പോസിറ്റിവിറ്റി നിരക്ക് 6% ഉയർന്നു. കർണാടകയിൽ വൈറസ് ബാധ 241% വർദ്ധിച്ചത്. അതിനിടെ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നത് കണക്കിലെടുത്ത് ഗോവയിൽ സ്കൂളുകളും കോളേജുകളും അടച്ചു. കൂടുതൽ വാർത്തകൾക്ക് സമകാലിക മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക.